നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്താ ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുന്നതെന്നല്ലേ, തൊപ്പി ഭയങ്കര ലൂസാണ്, ടൈറ്റ് ചെയ്യണം. അപ്പം ഞാനിപ്പം നമ്മുടെ ഒരു ട്രിപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ ചങ്ങിൻ്റെ റിസോർട്ടായ വയലോരം, അതായത് ഷോർണൂർ വയലോരം റിസോർട്ടിലേക്കാണ്. അവിടെ ചെന്ന് പുള്ളി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഞങ്ങൾ അവിടെ ചെന്ന് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. കം ഓൺ എവരിബഡി. അപ്പം നമ്മളിതാ നമ്മുടെ വയലോരം റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ചങ്ക് വന്നിട്ടില്ല, പുള്ളി പുറത്താണ്. അപ്പോൾ ഇവിടെ എന്താ ഉത്രാളിക്കാവ് ഉത്സവം നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാണ് ഇങ്ങനെ ഉത്സവം നടക്കുന്നുണ്ടെന്നൊരു കാര്യം അറിഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്കത് മിസ്സായിപ്പോയി. അപ്പോൾ അദ്ദേഹം അവിടേക്ക് പോയേക്കാണ്, അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തും. അദ്ദേഹത്തിനെയും കൂട്ടി നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് പോകാം. വയലോരം മരങ്ങള്, അതായത് എന്താ പറയാ, ചെടികള് നമ്മൾ ഈ റിസോർട്ടിന്റെ മുകളിൽ നിറച്ചിങ്ങനെ പായൽ പോലെ തൂങ്ങി തൂങ്ങി കിടക്കണം. അതുകൊണ്ട് ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ ഇതിന്റെ ഉള്ളില്, നല്ല കൂളിംഗ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ നമുക്ക് കാണാം. അപ്പൊ ജസ്റ്റ് ഇതിന്റെ പുറത്തൊക്കെ നമുക്കൊന്ന് കണ്ടേ കഥ, വിളക്കൊക്കെ ഉണ്ട്. പഴയ ഒരു കോവിലകം മോഡലാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഷോർണൂരാണ് ശരിക്കും സ്ഥലം, ഷോർണൂര് വയലോരം റിസോർട്ട്. അതാ ഇവിടെ ചാല് ബെഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഇന്ന് ഞാൻ ഇന്ന് അർമാദിക്കും. കുറച്ച് വെയിലുണ്ടേ, ഇച്ചിരി വെയിൽ മാറണം, അപ്പോഴായിരിക്കും നല്ല രസമുണ്ടേ. പറഞ്ഞ പോലെ ഗ്രീൻ വെൽബെറ്റ്. ഞങ്ങൾ നിൽക്കുന്നത് ഇതാ ഒരു തോട് ആണ്, അതിലൊരു പാലം. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി വൈബ്. പണ്ട് ഇവിടുത്തെ മൂപ്പൻ നായർ എന്ന് പറയണേ കവളപ്പാറ കൊട്ടാരത്തിന്റെ അങ്ങേറ്റ കാലത്തുള്ള ഈ ഈ കല്ലും കൊണ്ടുള്ള ഈ പാലം കണ്ടോ. ഇതേപോലെ കുറെ സംഭവങ്ങളുണ്ട് ഇവിടെ ഈ റോഡിന്റെ സൈഡിലൊക്കെ. അത്താണി, അത്താണി കല്ലുകൾ പറയും പണ്ട് ഈ ചുമട്, മറ്റേ നമ്മുടെ വാണിയംകുളം ചന്ത എന്ന് പറയും. ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പൊ അവിടുന്ന് ഇങ്ങനെ ചന്തയില് ആളുകള് അവിടെ വെച്ചിട്ടാണല്ലോ കംപ്ലീറ്റ് വ്യാപാരം. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അവരുടെ അവര് കൊണ്ടുപോയി വിൽക്കുമ്പോഴും വാങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോഴൊക്കെ ഈ അത്താണി കല്ലിന്റെ മുകളിലാണ് ഈ ചുമട് ഇറക്കി വെക്കുക. ഓക്കെ. അപ്പൊ അതേപോലെ ഇങ്ങനെ കൊറേ ഇതേപോലെ അത്താണികള് ഈ റോഡിന്റെ സൈഡില് ഉണ്ട്. അപ്പൊ ഈ ഇവിടെ മലേഷ്യൻ റോഡ് വന്നു, നല്ല ഗംഭീര റോഡ്. അപ്പൊ അത് വീതി കൂട്ടിയപ്പോ കൊറേ അത്താണി കല്ലുകളൊക്കെ അവര് തട്ടിയിട്ടു. അപ്പൊ അങ്ങനത്തെ ആ ഒരു കാലഘട്ടത്തിലുള്ള ഫുള്ള് കല്ലും കൊണ്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. എങ്ങനെ മൂപ്പിൽ നായരുടെ സ്ഥലം എന്നല്ലേ പറയാ, മറ്റേ നമ്മുടെ രഞ്ജിയേട്ടൻ ലാലേട്ടനെ വെച്ചെടുത്തുള്ള സിനിമകളിലൊക്കെ എല്ലാതും ഈ ദേവാസുരം, ആറാം തമ്പുരാൻ, നരസിംഹം ഇതൊക്കെ ഈ നാട്ടിലെ കഥകളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയോ എവിടെയൊക്കെയോ ഇങ്ങനെ മൂപ്പര് അതൊക്കെ എടുത്തു, എന്നിട്ട് കഥയൊക്കെ മോൾഡ് ചെയ്തെടുത്തുണ്ടാക്കി. ഈ മഞ്ഞപ്പൂ നല്ല രസമില്ലേ അല്ലേ, അതിങ്ങനെ അത് നമ്മള് എത്ര വെട്ടിമാറ്റിയാലും അത് സംഭവങ്ങൾ രസമാട്ടോ. ഈ ആളുകൾ ഇങ്ങനെ അത് വെട്ടിമാറ്റുന്നത് മാത്രം തോന്നുന്നുണ്ട്.
അവിടെ ആ കാണുന്നുണ്ടോ, അത് ശിവന്റെ അമ്പലമാണ്. ഇവിടുത്തെ മഹാശിവക്ഷേത്രം ചുടുവാലത്തൂർ, ചുടുവാലത്തൂർ മഹാശിവക്ഷേത്രം, അതാണ് ആ സംഭവം. ഓക്കെ, അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടുള്ള ആ സ്റ്റെപ്പുകൾ കാണുന്നത് അത് പാർവതി ദേവിയുടെ നടയിലെ അവിടുത്തെ സ്റ്റെപ്പുകളാണ്. ഓക്കെ, ആ കാണുന്നത് ഇപ്പം നിങ്ങൾ വന്ന കൊച്ചിൻ ബ്രിഡ്ജ് പാലാണ്. അതാണ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിനെയും പാലക്കാട് ഡിസ്ട്രിക്റ്റിനെയും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഈ പാടത്ത് കൂടെ നമ്മൾ ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലൂടെ. ഓക്കെ, അങ്ങനെ പഴയ കൊച്ചിൻ ബ്രിഡ്ജ് അവിടെ നിങ്ങൾ പൊട്ടി പൊളിഞ്ഞിറക്കം കണ്ടില്ലേ, വരുമ്പോൾ അങ്ങനെയൊക്കെയാണ്. അതായത് നവീൻ ആ കാണുന്നതാണ് അല്ലമീൻ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, അതൊക്കെ ആ അവിടെ ഉള്ളതൊക്കെ ഇവിടുത്തെ മയിൽ വാഹനം കരവലിയ റബ്ബർ എസ്റ്റേറ്റുകളും സംഭവങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ എസ് എം കോളേജ് ശ്രീനാരായണ ഗുരുവിൻ്റെ, പിന്നെ ഇത് ഏകദേശം ഓൾമോസ്റ്റ് ഇതിങ്ങനെ മൊത്തമായിട്ട് ഒരു 1000 ഏക്കർ പാടങ്ങൾ, പാഡി ഫീൽഡാണുള്ളത്. നമ്മുടെ പ്രളയം വന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു. ആക്ച്വലി ഇതിങ്ങനെ ഫുള്ള് മൂടി, എല്ലാം മൊത്തം ഫുള്ള് വെള്ളം കയറി, ഭയങ്കര രസമായിരുന്നു. ഇപ്പോൾ നിറച്ച് മയിലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, ഇഷ്ടംപോലെ മയിലുണ്ട്. എങ്ങോട്ട് വന്നപ്പോൾ ആ ഒരു വീടിൻ്റെ മുകളിൽ മയില്, മയിലുകൾ സത്യം പറയുന്നത് കാണാൻ ഭയങ്കര രസമാണ്. അല്ലാതെ ഇത് ജക്രാന്ത എന്ന് പറയും, അതായത് നമ്മുടെ നാട്ടിലിപ്പോ ഈ ഗുൽമോഹർ പൂമരം എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതേപോലത്തെ ഒരു നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത കാണപ്പെടാത്തൊരു സാധനമാണിത്. ശരിക്കും ആക്ച്വലി സായിപ്പ് കൊണ്ടുവന്നതാണ്. മൂന്നാർ മറയൂർ റോട്ടിലൊക്കെ ഇങ്ങനെ വയലറ്റ് കളറിൽ പൂത്തിട്ട് കാണാറില്ലേ, അപ്പൊ ആ ഭയങ്കര രസമാണ്, നിലത്ത് പൊഴിഞ്ഞു വീണതും രസമാണ്. അപ്പൊ ഞാൻ ഈ വയലോരത്തിന്റെ പണി നടക്കുന്നതിന്റെ മുൻപ് അതായത് ഈ മതിൽ പണി കഴിഞ്ഞു വിടുമ്പോൾ ഏറ്റവും ആദ്യം അവിടുന്ന് ഒരു ചക്രാന്തള ചെടി കൊണ്ടു വെച്ചാണ്. പക്ഷെ ഈ ക്ലൈമറ്റിൽ ഇതിപ്പോ ഓൾമോസ്റ്റ് 12 വർഷമൊക്കെ ആയിക്കാണും, 10 or 12 വർഷമായി ഈ ക്ലൈമറ്റിൽ ഇത് ഒരിക്കലും പൂക്കില്ല, ഇതുവരെ പൂവുണ്ടായിട്ടില്ല. സാധാരണ അവിടെ ഒരു ഫെബ്രുവരി മാർച്ച് മാസം അല്ല ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് അവിടെയൊക്കെ പൂക്കാറ്. പക്ഷെ ഇവിടുത്തെ അത്യുജ്വല ചൂട് കാരണം, അതായത് ആ കാലത്ത് നമ്മുടെ നാട്ടിൽ ക്ലൈമറ്റ് വ്യത്യാസമുണ്ടല്ലോ, അപ്പൊ അത് കാരണം കൊണ്ട് ഇത് പൂക്കില്ല. ഒരു എന്തോ ഒരു കാറ്റാടിയൊക്കെ ഇങ്ങനെ ഫുള്ള് മരങ്ങളാണ് ഇവിടെ, ഫുള്ള് പച്ചപ്പ്, അതായത് ബിൽഡിങ്ങിന്റെ മുകളിൽ വരെ മരങ്ങളങ്ങനെ കിടക്കുന്നു. നമ്മുടെ വയലോരത്തിന്റെ ടാഗ് ലൈൻ തന്നെ, അതായത് വയലോരം ലിവ് ഇൻ എവർഗ്രീൻ എന്നാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഫുൾ ഗ്രീനറി ആയിട്ട് ഉള്ളത്. അത് കാരണം കൊണ്ട് ഇപ്പൊ ഇതിന്റെ ട്രസ് ഒന്നും കാണില്ലല്ലോ, ഫുള്ളെല്ലാം മൂടിയിട്ട് നല്ല കൂൾ. അതിനകത്ത് കയറി കഴിയുമ്പോ നമുക്ക് ഫാനൊന്നും വേണ്ട. എല്ലാരും വരണം കേട്ടോ വയലോരം, എല്ലാരും നമ്മുടെ വയലോരം കണ്ടടിച്ചു പൊളിച്ചു പോവുക. പച്ചയായ നല്ല മനിനായ ഒരു മനുഷ്യനാണ് ഈ നിൽക്കുന്നത്. നിർത്തിക്കൊണ്ട് ഞാൻ പുകഴ്ത്തുന്നൊന്നുമല്ല, പാവമാണ്, ഉള്ളത് തന്നെയാണ്. കണ്ണൊക്കെ കണ്ട് നമുക്ക് പേടിക്കും, പക്ഷെ പഞ്ചി പാവമാണ്, അതൊക്കെ ബില്ലപ്പ് മാത്രമേ ഉള്ളൂ. ഇത്രയും പൂശിതാ പോലെ നമ്മുടെ മറ്റേ റാംജി റാവു അല്ല മാന്നാർ മത്തായി പറയുന്നില്ലേ, നീ എന്തൊക്കെ എന്നെ പറ്റി തട്ടിവിട്ടത്, അല്ല ബാലകൃഷ്ണൻ ഈ നാടകത്തിലെ ഈ ട്രൂപ്പിലെ മികച്ച നടനാണെന്നും നല്ല മനുഷ്യനാണെന്നും അതൊക്കെ ഉള്ളത് തന്നെ. പിന്നെ നീ അതേപോലെ തന്നെ ഞാൻ തന്നെയാണെന്ന്. ചേട്ടാ നമ്മുടെ വയലോര ഇപ്പൊ എത്ര വർഷമായി ഇവിടെ ഇങ്ങനെ? ഇത് ഓൾമോസ്റ്റ് 9 വർഷം, അതായത് ഒക്ടോബർ 9-ാം തീയതിയാണ് നമ്മുടെ വയലോരക്കുട്ടന്റെ ബർത്ത്ഡേ. ശരി, അപ്പൊ ഈ സ്റ്റാർട്ട് ചെയ്തപ്പോ ഇതൊക്കെ കുഞ്ഞു ചെടികളല്ലായിരുന്നു? ഇതൊക്കെ നമ്മൾ വെച്ചുപിടിപ്പിച്ചാ. പക്ഷെ ഇത്രയും ഈ 9 വർഷം കൊണ്ട് ഈ മരങ്ങളൊക്കെ ഇത്രയും വലുതായോ? അതായത് ആ മരങ്ങളൊക്കെ 9 വർഷം കൊണ്ട് ഇത്രയും വലുപ്പം വെച്ചാണ്. ഇത് ഈ വേപ്പ് മരം വന്നിട്ട് ആര്യവേപ്പില്ലേ, ഇത് ഭാരതപ്പുഴയുടെ തീരത്ത് എനിക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് അന്ന് ആ സ്ഥലം JCB വെച്ചിട്ട് അങ്ങനെ പുഴക്കിയെടുത്ത് വലിയ ടിപ്പർ ലോറിയിൽ കൊണ്ടുവന്നിട്ട് വെച്ചതാണ്. ശരി, ഇവനെ അടിപൊളി. ഓക്കെ, ദവനെ JCB കൊണ്ടുവന്ന് അങ്ങനെ തന്നെ പറിച്ചു നട്ടു, പക്ഷെ അത് പെർഫെക്റ്റ് ആയിട്ട് വളർന്നു.
നല്ല വയലോരത്തിന്റെ അവിടുത്തെ കാറ്റും നല്ല മണ്ണും ഇതൊക്കെ ആയിട്ട് അങ്ങനെ വളർന്നു വന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടി. അപ്പൊ നമുക്ക് റൂമൊക്കെ എങ്ങനെയാണെന്ന് കാണാമേ. അതുപോലെ മറ്റേ പണ്ടത്തെ ആ ഒരു കാലഘട്ടത്തിലെ സംഭവം പോലെ ഉണ്ട്. ഇത് ഫുൾ എ സി ആണ് കേട്ടോ, നല്ല തണുപ്പ്. അപ്പൊ ഈ റൂം ഇന്ന് ഞാൻ എങ്ങനെ എടുക്കുക ചേഞ്ച് ചെയ്താ. ഇതാണ് റൂം ചേഞ്ചേട്ടാ. ഇത് വരയാണോ? പണ്ടത്തെ ചുമർചിത്രങ്ങളുടെ ശൈലിയിലുള്ള ഒരു സംഭവമാണ് ചെയ്തത്. ഇതിങ്ങനെ കൃഷ്ണനും കൃഷ്ണന്റെ കൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ ഒരു ബെഡ്റൂമില് സജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സംഭവം ശ്രീകൃഷ്ണനാണല്ലോ. തീർച്ചയായും 10,008 പേരെ ഒരുമിച്ച് ബാലൻസ് മഹാനുഭാവൻ. ഇത് അത് അത് വന്നിട്ട് നമ്മുടെ പണ്ടത്തെ ഒരു 1000 വർഷങ്ങൾക്ക് മുൻപുള്ള ബെൽജിയം ഗ്ലാസ് ആണ്. ഓക്കെ, മഞ്ചാടിക്കുരിയോ കുന്നിക്കുരിയോ ഒക്കെ ഇട്ടിട്ട് പണ്ട് ഇങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ട് ആ കളിയെ കുറിച്ചിട്ട് എനിക്ക് വല്ലാതെ ഐഡിയ ഇല്ല. അപ്പൊ അത് അങ്ങനെ കിട്ടി. അതെ, അവിടെ വെച്ചു എങ്ങനെ ഫുള്ളൊരു വലിയൊരു ആൽമരായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വരച്ചത് ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് പൂതനും തിറയൊക്കെ വരുമ്പോ പണ്ടത്തെ കാലത്ത് ഇവിടെ ആര്യങ്കാവ് പൂരത്തിന് വെച്ചിട്ടുണ്ടായിരുന്ന. അപ്പൊ ഇത് വന്നിട്ട് ഒരുപാട് ഒരു 1000 വർഷത്തിന് മോർ ദാൻ 100 years പഴക്കമുള്ളതാണ്. ഇവിടത്തെ ഈ പൂതനും തിറ എന്ന് പറഞ്ഞ ഒരു പഴയ കാലത്തെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇപ്പോഴും വരുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ പൂരത്തിന്റെ ദിവസം വന്ന് അവർ കളിച്ചിട്ട് പോകും. അവർ ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. ഇത് നടുമുറ്റം വെള്ളം ഇല്ലെങ്കിൽ മഴ പെയ്യുമ്പോ ഇതിലോട്ട് വീഴും. എന്നിട്ട് ആ ഓയിലൂടെ പുറത്തോട്ട് പോകും. അതാണ് ഇത് വന്നിട്ട് ഈ സ്റ്റാൻഡ് ഉണ്ടോ, ഈ സ്റ്റാൻഡ് ഈ പെട്ടിയുടെ അടിയിലിരിക്കുന്ന സ്റ്റാൻഡ് ഉണ്ടോ, ആ സ്റ്റാൻഡ് വന്നിട്ട് നമ്മുടെ പെരുവണ്ണാവുരത്തെ വിശേഷങ്ങൾ എന്നുള്ള സിനിമ കണ്ടുണ്ടോ, അതില് നമ്മുടെ സിദ്ദിഖ് ഈ ആ തറവാട്ടിലെ എല്ലാവരെയും ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് വന്നു. അയാള് ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ അന്ന് ആ വെച്ച് ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്ന സ്റ്റാൻഡാണത്. മറ്റേത് പണ്ടത്തെ കാലത്തെ ഒരു രേഖകളും ആഭരണങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന പണ പെട്ടി. കൂട്ടി അതായത് മറ്റേ എന്താ പറയാ ഓരോ മസാലപ്പൊടികള് ഇതൊക്കെ വെക്കാനായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് വെക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവമായിരിക്കാം അത്. അത് അടപ്പലയാ എന്ന് പറയും. നമ്മള് ചോറൊക്കെ വാർക്കുമ്പോ ഇടയിൽ പ്ലേറ്റിന് പകരം വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഇതിപ്പോ ചെറിയൊരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ ചെറുത്. അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ആളുകളുടെ ആയിരിക്കാം ചെറിയ. അപ്പുറത്ത് നമ്മള് ഊഞ്ഞാലുണ്ടാക്കിയിട്ടില്ലേ, അതില് വലിയ പലകിട്ടില്ലേ, അത് വലിയൊരു ഫാമിലിയുടെ അടപ്പലയ്ക്ക് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പെരുമാറാൻ തന്നെ അത്രയും വെയിറ്റ് ഉള്ളതാണ്. ഓക്കെ, അപ്പൊ അത് പെരുമാറി സ്ത്രീകളുടെ ഒക്കെ ആരോഗ്യം എന്തായിരിക്കും. പിന്നെ അത്രയും ആളുകൾ ഉണ്ടാവുക വീട്ടിൽ കൂട്ടുകുടുംബ, എന്റെ ഇയാള് പറഞ്ഞ കൂട്ടുകുടുംബാണ് എന്ന് പറയുന്ന മാത്രം അവസ്ഥ ആയിരിക്കും.
മറ്റേ ഇവിടെ ഡോർ ഡെലിവറി ഇവിടുത്തെ മാതിരി എല്ലാ നല്ല ഹോട്ടൽസും ഇവിടെയുണ്ട്. ഹലോ, തെറി പറയുമ്പോ ഒന്ന് ക്യാമറ അതോടെ ഒന്നും പറയുന്നില്ല. മനുഷ്യനെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് ഉറക്കാനും സമ്മതിക്കാന. ഹലോ, എന്നെ കുറെ നേരമായിട്ട് ഒരാൾ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല ഗെയ്സ്, ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. നല്ല തണുപ്പൊക്കെ ആയിരുന്നു, നല്ല സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു. പക്ഷേ അമ്പലത്തിൽ പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നാണ്. എപ്പം ഏതാണ്ട് എത്ര മണിയായി? ഇപ്പം എട്ടരയോ, എട്ടരയോ 9 മണി കണ്ടായെന്ന് തോന്നുന്നു. അപ്പം അമ്പലത്തിൽ പോക്ക് ക്യാൻസൽ. അപ്പോൾ ഇനി ബാക്കി നമുക്ക് പതിയെ കാണാം. ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കറക്കൊക്കെ കഴിഞ്ഞ് ഒരുപാട് രാത്രിയായിട്ടോ അതിൽ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് നല്ല താറാവ് റോസ്റ്റ് കടിച്ച് അങ്ങനെ രാത്രി ഞങ്ങളിവിടെ വന്നു. ഷൈൻചേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കമ്പനിയൊക്കെ അടിച്ചിരുന്ന് വൈകുന്നേരം ആയപ്പോഴാണ് ഷൈൻചേട്ടൻ പോയി. ഷൈൻചേട്ടൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, പുള്ളി ഇവിടെ എല്ലാം നിൽക്കുന്നത്. അപ്പം ഞങ്ങളിവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ഒരു ജോലി ചെയ്യാൻ ഒരു പയ്യനുണ്ട് കേട്ടോ ഇവിടെ, പുള്ളി അപ്പുറത്താണ്. അപ്പം ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് ഇവിടെ ഉത്രാളിക്കാവ് ക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എഴുന്നേറ്റപ്പോൾ എന്താ നടത്തില്ല, കുറച്ച് നേരം വൈകിപ്പോയി. പിന്നെ മഴയുണ്ടായിരുന്നു, ഭയങ്കര മടി പിടിച്ച് പോകാൻ പറ്റിയില്ല സത്യത്തിൽ. അപ്പം എന്തായാലും ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രം തുടങ്ങി പിന്നെ അടുത്ത കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ ഇവിടെ നമ്മൾ മാത്രം ഉള്ളതുകൊണ്ട് കുക്ക് ചെയ്യാനൊന്നും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പാത്രം എല്ലാം ഉണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് കുറച്ച് സീനാണ്, നല്ല തണുപ്പുണ്ട് മഴ പെയ്തപ്പോൾ തന്നെ. അപ്പോൾ നൈസായിട്ടൊന്ന് മഴയത്ത് ഇറങ്ങും കൂടി ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ കുക്ക് ചെയ്യാൻ സംവിധാനമൊക്കെ ഉണ്ട്. ഇച്ചിരി മടി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂടെ ഉള്ളതല്ലേ. അത് കാരണം കൊണ്ട് ഞങ്ങൾ ശൈൻചേട്ടൻ ഏതോ കടയിലൊക്കെ വിളിച്ച് പറഞ്ഞ് കുറച്ച് ചോറ് കറികളൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കഴിച്ചിട്ടില്ല, ഞാൻ കഴിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രത്യേകിച്ച് ഡയറക്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സ്റ്റോറിയൊക്കെ ഇരുന്ന് എഴുതാൻ പറ്റിയ സംഭവമാണ്. അതായത് എന്താ വിചാരിച്ചിട്ട് പറയുക, ഏകാഗ്രതയോന്ന് ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥ, ആ എന്തോ പറയുമല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് അടിപൊളിയാണ് ഇവിടെ. പിന്നെ വരുന്നവരാരും ഒറ്റയ്ക്ക് വരാൻ നിൽക്കണ്ട, ഭയങ്കര ബോറാണ്. അപ്പം കപ്പിൾസായിട്ട് തന്നെ വരണം. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഇവിടെ ഊഞ്ഞാല് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, ഒരു ചെറിയൊരു നമ്മുടെ ട്രീ ഹൗസ് പോലെ ഒരു സംഭവം മുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ വെറ്റ് വരുവാണ്, നല്ല ആംബിയൻസൊക്കെ ആയതിലുള്ള പിള്ളേർക്ക് ഓടി കളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ കപ്പിൾസായിട്ട് തന്നെ വരണം കേട്ടോ. അപ്പം സ്ഥലം മറക്കണ്ട, ഷോറിലൂടെ നമ്മുടെ വയലോരം റിസോർട്ട്. അപ്പോൾ ഇവിടെ വരിക. നമ്മുടെ സാധാരണ നോർമലി റിസോർട്ടല്ല, ഫുള്ള് കാടും പടലയും ഒക്കെ പിടിച്ച് കയറ്റിയിട്ടേക്കാണ് പെരവഴി മൊത്തം. നല്ല തണുപ്പാണ് റൂമിൻ്റെ ഉള്ളിൽ. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട്, ഉച്ച സമയമായിട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് വൈകുന്നേരം തിരിച്ച് കൊച്ചിയിലേക്ക് പോകും. ചെന്നിട്ട് വേണം ബാക്കി ഷൂട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഇതാ ചോറ്, നല്ല ഇലപ്പൊതി ചോറാണ്, നല്ല വെള്ളച്ചോറാണ്. കഴിക്കാൻ പോകണം ഞാൻ. നല്ല പുറത്തോട്ട് വയലിലേക്ക് നോക്കിയുള്ള ഒരു ആംബിയൻസ്. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം, അകത്തിരുന്ന് കഴിക്കാം. പക്ഷേ ഇതൊക്കെ ഒരു രസം. അപ്പോൾ നല്ല പപ്പടം എന്തൊക്കെ നോക്കട്ടെ. കറികൾ ചാള വറുത്തത് കുറേ ഉണ്ട് കേട്ടോ. തോരൻ കറിയുണ്ട്, ഇതെന്തോ അച്ചാറാണ്. ഇത് അവിയൽ, ഇത് രസം. സാമ്പാറാണ്, മീൻകറിയാണ്, സാമ്പാറോ മീൻകറിയോ എന്തോ ആണ്. അപ്പം ഞാൻ എല്ലാവരും കൂടി കൂട്ടി ഒന്ന് പിടി പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്കിയിരിക്കുന്നില്ല, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ക്യാമറമാൻ ബിജോമോനോടൊപ്പം നിമിഷ ബിജോ. ക്യാമറമാൻ ചോറ് കഴിക്കുമ്പോൾ തന്നെ അവിടെ നിന്നിട്ട് തീർക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. സാല വെച്ചിട്ടാ, ഞാൻ തീർക്കൂല. അധികം ചോറ് കഴിക്കില്ല കേട്ടോ, കുറച്ചേ കഴിക്കില്ല. അതുകൊണ്ട് ഒരു ചോറേ മേടിച്ചുള്ളൂ. അപ്പം ഇതിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരുടെയാണ് കഴിക്കുന്നത്. തകതിനന്തക
ക്യാമറ ഓൺ ആക്കുമ്പോ പറയണ്ടേടേ, എന്താ കടേ ഇത്? വീച്ചേട്ടനൊരു ഒരു 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 ആത്മാർത്ഥത ഇല്ല. എന്താ അറിയോ, വെറുതെ പാട്ടൊക്കെ പാടിക്കുമ്പോ അങ്ങ് ക്യാമറ ഓൺ ആക്കി വെച്ചേക്കാണ്. അയ്യോ, നമുക്ക് പോണല്ലോ അല്ലേ? അപ്പൊ ഗെയ്സ്, ഞങ്ങൾ ഇന്നലെ വന്നതാണ് ഇവിടെ. ഞങ്ങൾ അടിച്ച് പൊളിച്ച് തകർത്തു, തിമിർത്ത് വാരി. ഇവിടെയാണെങ്കിൽ ഇപ്പൊ അവസ്ഥ നല്ല മഴയാണ്, നല്ല തണുക്കുന്നൊക്കെ ഉണ്ട്. സെട്ടറക്കിട്ടിരിക്കുകയാണ് ഞാനേ. അപ്പൊ ഇനി എന്തായാലും ഞങ്ങൾ പോവുകയാണ്, കൊച്ചിയിലേക്ക് പോവാണ്. അപ്പം ഞങ്ങളുടെ വയലോരം, അതായത് നമ്മുടെ ഷോർണൂര് വയലോരം റിസോർട്ടിന്റെ റിവ്യൂ വീഡിയോ ആണ് ഞാൻ ചെയ്തേക്കുന്നത്. എല്ലാവരും കാണണം. അതുപോലെ തന്നെ ഞാൻ ഫോൺ നമ്പർ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നേരിട്ട് ഇവിടെ വരാം, ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ഇനിയും വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പം എല്ലാവർക്കും ശരാ. ക്യാമറ ഓഫ് ആക്കല്ലേ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങളുടെ അടുത്ത് ഇതേപോലെ നല്ല വെറൈറ്റി സ്ഥലങ്ങളോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും ഫുഡിൻ്റെ വ്ളോഗുകളോ അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. ഞാൻ അവിടെ വരുന്നതായിരിക്കും, ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ പറയാൻ മറക്കണ്ട. ചേട്ടാ.